വിമുക്ത ഭടന്റെ വീടിനു നേരെ ലഹരി മാഫിയയുടെ ആക്രമണമെന്ന് പരാതി. കാസർകോട് നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് കെ മോഹനന്റെ വീടിനു നേരെയാണ് കാറിലെത്തിയ സംഘം കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാതയിൽ ചെറുവത്തൂർ വീരമലക്കുന്നിന് സമീപമുള്ള രാമൻചെറ റോട്ടിലെ റോഡരികിലെ വീടിനു നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. കല്ലെറിഞ്ഞയാളുടെ ചിത്രം വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവ സമയത്ത് മോഹനന്റെ ഭാര്യ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അവരങ്ങോട്ടി പോയി. അപ്പൊ ഞാൻ ശരിക്കും ഇവരെ കണ്ടു. ഈ അന്ന് അടിക്കാൻ വന്നോ ഞാൻ കണ്ടു. ഒപ്പരമുള്ള എൻ്റെ കൂട്ടുകാരെയും കണ്ടു. പിന്നെ ഇല്ലവരും ഞങ്ങൾക്ക് അറിയുന്നില്ല. പിന്നെ പിന്നെ ആള് കൂടി കൂടി വരുന്നുണ്ട്. സംഭവം നമുക്ക് തന്നെ അറിയില്ല. നമുക്ക് പിന്നെ ഒരാളായിട്ട് വിരോധമില്ല, ഇവനായിട്ടേ വിരോധമില്ല, ഇവന് ഇവന്റെ സുഹൃത്തുക്കളായിട്ട് വിരോധമുണ്ട്. അന്ന് രാത്രി നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് ഞങ്ങളെ ഭാഗ്യം, ഇല്ലെങ്കിൽ അവരെന്തോ ചെയ്യാനായിട്ട് വന്നെയാണ്. വണ്ടിയിൽ നിന്ന് വലിക്കുന്നതും അത് ഇടുന്ന വെച്ചെല്ലാം ബാടാ പോടവനെ വലിക്കുന്നല്ല ഇവർ അന്യന്നെ പറയുന്നുണ്ട്. കുട്ടി ഇവൻ അതിന് ഉപ്പട്ട് ഇവൻ രണ്ടു മൂന്ന് വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിന്നെ നിന്റെ മോനില്ലേ കുണ്ടമോനെ, ഓനെ എന്തായാലും ഞങ്ങൾ വാട്ടും, നിന്റെ ഓനെയും വാട്ടും, നിനക്കും അത്രയും ആയുസ്സില്ലോ. എപ്പോൾ ഇവൻ വെല്ലുവിളിക്കും പോകുമ്പോഴേ കൂടെ ഭയങ്കര കഞ്ചാവും ഇതും കുടിയും ഉണ്ട്. ഞായറാഴ്ച അധികം അത് പിന്നെ അവർക്ക് തോന്നിയ വാസം ഇല്ല പോലെ ഇരുന്ന് ചീത്താറിഞ്ഞോളാം. കാറിലെത്തിയ മൂന്ന് പേരാണ് ആക്രമണം നടത്തിയത്. ജനുവരിയിലും ഇതേ തരത്തിൽ വീടിനു നേരെ ആക്രമണം നടന്നിരുന്നു. മോഹനന്റെ പരാതിയിൽ ജിതേഷ് മുണ്ടക്കയത്തിൽ എന്നയാളുടെ പേരിൽ പോലീസ് കേസെടുത്തു. സംശയത്തിന് ഒരാളെ ഇല്ല, നമുക്ക് വേറാരും ശത്രുക്കളില്ല. മുണ്ടക്കണ്ടത്തിലെ ജിതേഷ് അവൻ അംഗവൈകല്യം എന്നാ പറയുന്നത്, പേരിന് മാത്രം അംഗവൈകല്യം, പക്ഷെ അവൻ എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നുണ്ട്. നമ്മളെ ഈ കള്ളിന്റെ കഞ്ചാവിന്റെയും നമ്മൾ അടിക്കാൻ എല്ലായിട്ടും തയ്യാറായിട്ട് നിൽക്കുന്നവനാണ്. അതിനകത്ത് തന്നെ ജനുവരി കഴിഞ്ഞ ജനുവരി 31-ന് അവനും കൂട്ടരും കൂട്ടിയിട്ട് ഈ മലയുടെ മുകളിൽ പോയി. അപ്പോൾ അവനിവിടെ കാവലിന് എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ നിർത്തിയിട്ട് അവൻ എൻ്റെ പട്ടിയുടെ ഞാൻ ഇവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പട്ടി ഞാൻ രാത്രി 11 മണിയല്ലേ ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പം പട്ടി ഇങ്ങനെ കുറക്കുന്നുണ്ട്. പട്ടി അങ്ങനെ കെട്ടിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട്. അപ്പോൾ അറിയാൻ നോക്കാം, നമ്മൾക്ക് കല്ല് വീഴുന്നുണ്ട്. നിരീക്ഷണ ക്യാമറ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. പ്രതികളെ കണ്ടെത്തുന്നതിനായി പോലീസ് ഊർജിത അന്വേഷണം ആരംഭിച്ചു. ജനം, കാസർഗോഡ്.